രാത്രി സമയത്ത് ഐസ്ക്രീമും കഴിച്ച് തിരമാലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ പരീക്ഷണം പരീക്ഷിക്കാൻ പോവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നും ഞാൻ എൻ്റെ യാത്രാനുഭവങ്ങൾ എൻ്റെ റൂമിലിരുന്നിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിലേക്ക് വന്നതാണ്. ഞങ്ങളെല്ലാവരും ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന സ്ഥലമാണിത്. ഇവിടെ വന്നിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്രാനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ റെഡി അല്ലേ? ചെറുപ്പത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നത്. പിന്നെ ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ തന്നെ ആവും അധിക സമയം. നമുക്കിങ്ങനെ നടന്നൊക്കെ ഇവിടെ നല്ല സ്ഥലങ്ങൾ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്ന്, നല്ല വെയിലുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒരു തണലത്ത് പോയിരിക്കാം. ഈ ഭാഗത്ത് കുറച്ച് തണലുണ്ട്, അപ്പോൾ ഇവിടെ വന്നിട്ട് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറി പറയാം. ഇരിക്കാനൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കേരള കാശ്മീർ സൈക്ലിംഗ് യാത്രയുടെ 7-ാമത്തെ ദിവസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഗോകർണ് മുതൽ കാർവാർ വരെ ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മറക്കാനാകാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഗോകർണയിൽ പോയതും എന്നെ പട്ടികൾ ഓടിപ്പിച്ചതും ഞാൻ റൂം എടുത്തതും സ്റ്റേ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഞാൻ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ ഏകദേശം ഒരു 8 മണിക്കാണ് എണീറ്റത്. ഞാൻ വേഗം ഫ്രഷായി എൻ്റെ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പട്ടികളൊന്നും എൻ്റെ കൂടെ ഓടരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗോകർണ മെയിൻ ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടാണെന്നുള്ളത്. അതിന് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് നോക്കി. അപ്പോൾ 2 വഴി കാണിക്കുന്നുണ്ട്. ഒരു വഴി ഞാൻ ഇന്നലെ ഗോകർണയിലേക്ക് വന്ന വഴി, ഒന്ന് വേറെ വഴിയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വഴിയിലൂടെ തിരിച്ചു പോകുന്ന കരുതിയിട്ട് ഞാൻ ആ വഴിയിലൂടെ പോയി. ഭയങ്കര കയറ്റമാണ്. പിന്നെ അവിടെ നമ്മളവിടുത്തെ പോലെ തന്നെ കുറേ പറമ്പുകളും കിട്ടും. അവിടെ ഒരുപാട് തെങ്ങിൻ തോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുമ്പം ഒരു തോട്ടമുണ്ട്. അതായത് ഇങ്ങനെ തട്ട് അടിയിലേക്ക് ഇങ്ങനെ തട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു നായ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ത് കരുതി, അത് ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ അത് താഴെ നിന്ന് ഓടിയിട്ട് കുറച്ചും കൊണ്ട് ഓടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു രക്ഷയില്ല. ഞാനെന്ത് ചെയ്തു, ഒരു കല്ലെടുത്തിട്ട് അതിനെ എറിഞ്ഞ് ഓടിപ്പിച്ച്. എന്താണെന്നറിയില്ല, എൻ്റെ ഈ റൈഡ് തുടങ്ങിയത് മുതൽ എന്നെ കാണുന്ന 90% പട്ടികളും എന്നെ ഓടിപ്പിക്കും. എനിക്ക് വല്ല പട്ടിബാധ കൂടിയെന്നാണ് തോന്നുന്നത്. ഞാൻ ഗോവയിൽ എത്തുന്ന വരെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഗോവയിൽ എത്തിയതിന് ശേഷം ഞാനും പട്ടികളുമായി ഒരു പട്ടിക്കരാറിൽ ഒപ്പിട്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. ആ സ്റ്റോറിയൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് റൈഡ് ചെയ്തപ്പോൾ ഞാൻ ഹൈവേയിലെത്തി. ഹൈവേയിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം എനിക്ക് ഹൈവ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, കാരണം നല്ല വെയിലും റോഡ് പണിയും പൊടിയൊക്കെ ആയതുകൊണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഹൈവ മാത്രമായ മതി നായി. ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഗോവ കർണാടക ബോർഡറിലെത്തി. ഞാൻ ബോർഡറിലെത്തിയപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ലൈവൊക്കെ ചെയ്തു, ഞാൻ ബോർഡറിലെത്തി, ഞാൻ ഇനി ഗോവ സ്റ്റേറ്റിക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേരളം കഴിഞ്ഞു, കർണാടക കഴിഞ്ഞു, ഇനി ആ ഗോവ സ്റ്റേറ്റൊക്കെ എൻ്റർ ആകാൻ പോവുകയാണ്. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 വീക്കായി. ഞാൻ ഏകദേശം ഒരു 650 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തു. ഇതുവരെ എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഓരോ അനുഭവങ്ങളാണ് ഉണ്ടായത്. പുതിയ ആളുകൾ, പുതിയ സ്ഥലങ്ങൾ, പുതിയ ജീവിത രീതി, ഭക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇർഷാദ് ഇല്ലേ ഇക്കോ ട്രാവലർ,
അവൻ്റെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവനെ പരിചയമുള്ള ആളുകളുണ്ട്, അവിടെ എനിക്ക് സ്റ്റേ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവൻ എനിക്ക് ഒരുപാട് കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണക്റ്റ് ആയിട്ടില്ല. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് തോന്നുന്നത്. അവൻ എനിക്ക് രണ്ടുപേരെ കോൺടാക്ട് നമ്പർ തന്നിന്ന്, ക്ലവി ചേട്ടൻ്റെയും പിന്നെ ഇർഫാൻ്റെയും. ഞാൻ ആദ്യം ക്ലവി ചേട്ടനെ വിളിച്ചു, അപ്പോൾ ക്ലവി ചേട്ടൻ്റെ ഫോണിൽ കണക്ട് ആവുന്നില്ല. എന്നിട്ട് ഞാൻ ഇർഫാൻ വിളിച്ചു, അപ്പോൾ അവൻ കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നേ ഉള്ളൂ. അവൻ പറഞ്ഞു നീ ക്ലവി ചേട്ടനെ വിളിക്കുന്നു. ഞാൻ വീണ്ടും ക്ലവി ചേട്ടനെ വിളിച്ചപ്പോൾ എനിക്ക് കോള് കണക്റ്റ് ആയി. അങ്ങനെ ക്ലവി ചേട്ടൻ എന്നോട് ഞാൻ എവിടെ നിൽക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ബോർഡറിലാണ് നിൽക്കുന്നു പറഞ്ഞപ്പോൾ എന്നോട് തിരിച്ച് പുറകോട്ട് റൈഡ് ചെയ്യാൻ പറഞ്ഞു. ഏകദേശം ഒരു 2 കിലോമീറ്റർ പുറകോട്ട് വിട്ടണം ക്ലവിച്ചേട്ടൻ റോട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുക. ക്ലവിച്ചേട്ടൻ അപ്പോൾ ഓഫീസിലായിരുന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ക്ലവിച്ചേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞു. ഞാൻ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകുനിന്ന് ഒരാൾ ബൈക്കിൽ ഹോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ക്ലവിച്ചേട്ടനാണ്. എൻ്റെ ജേഴ്സിൻ്റെ പുറകിൽ എൻ്റെ പേരൊക്കെ എഴുതിയോണ്ട് ക്ലവിച്ചേട്ടനക്ക് എൻ്റെ മനസ്സിലായി. ക്ലവിച്ചേട്ടനെ കണ്ടു പരിചയപ്പെട്ടു, ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ എവിടെയോ പരിചയപ്പെട്ട പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്, അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇർഫാൻ്റെ വീട്ടിൽ പോയി. ഇർഫാൻ്റെ വീട്ടിൽ പോയി അവനെ പരിചയപ്പെട്ടു, അവൻ്റെ പേരൻസിനെ പരിചയപ്പെട്ടു. അവരെ കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടോ, ചായ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നേരെ ക്ലവിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ ഫ്രഷായി. ഫ്രഷായതിൻ്റെ ശേഷം ഞങ്ങൾ ക്ലവിച്ചേട്ടൻ്റെ സ്കൂട്ടറിൽ കാർവാർ ടൗണിൽ പോയി. അവിടേക്ക് അപ്പോഴേക്കും ഇർഫാൻ വന്ന്. ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിരുന്നു, ഡിന്നറിൻ്റെ ടൈമായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പോയപ്പോൾ എന്നോട് ക്ലവിച്ചേട്ടൻ പറഞ്ഞ് നമുക്കിന്ന് മട്ടൻ കഴിക്കുക, കാരണം മട്ടൻ കഴിച്ചാൽ എനിക്ക് ഒരുപാട് എനർജി കിട്ടും, പിന്നെ ശരീരത്തിനൊക്കെ നല്ലത് പറഞ്ഞു. അങ്ങനെ മട്ടൻ സൂപ്പ്, മട്ടൻ ബിരിയാണി, മട്ടൻ ഗ്രേവി, അങ്ങനെ ഫുൾ മട്ടൻ വിഭവങ്ങളായിരുന്നു അന്ന്. നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും വാങ്ങി. അവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ പോയി. രാത്രി സമയത്ത് ഐസ്ക്രീമും കഴിച്ച് തിരമാലിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടോ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ യാത്രാനുഭവങ്ങളും. അവരൊരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ആ യാത്രാനുഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇർഫാനോട് യാത്ര പറഞ്ഞ് ഞാനും ക്ലവിയേട്ടനും ക്ലവിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി. ക്ലവിച്ചേട്ടൻ്റെ വീട്ടിൽ ആരും ഇല്ലട്ടോ, ക്ലവിച്ചേട്ടൻ്റെ വൈഫൊക്കെ വൈഫിൻ്റെ ഹൗസിലേക്ക് പോയതാണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ക്ലവിച്ചേട്ടനും ഇർഫാനൊക്കെ സൈക്ലിസ്റ്റുകളാണ്. ക്ലവിച്ചേട്ടനൊക്കെ ചെറുപ്പത്തിൽ സൈക്കിൾ മേടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല, എവിടെയെങ്കിലും പോയി വീഴുമോ വല്ല വണ്ടിമൊക്കെ ഇടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ക്ലവിച്ചേട്ടൻ അമ്മേൻ്റെ പേഴ്സിൽ നിന്ന് ചില ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ മോഷ്ടിച്ച് കുറച്ച് പൈസ ആയപ്പോൾ ഒരു സൈക്കിൾ മേടിച്ച്. സൈക്കിളായിട്ട് വീട്ടിൽ നിന്നിപ്പോൾ കൊതിര തല്ലും കിട്ടി. ആ സൈക്കിൾ വിറ്റിട്ട് അമ്മക്ക് ആ പൈസ കൊടുക്കേണ്ട അവസ്ഥയും വന്നു. അങ്ങനെ ക്ലവിച്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിള് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു കേടായ സൈക്കിളുണ്ട്. ആ കേടായ സൈക്കിൾ ക്ലവിച്ചേട്ടൻ മേടിച്ച്, ആ സൈക്കിൾ മേടിച്ചു, അതൊക്കെ റിപ്പയർ ചെയ്തു. അത് ശരിയാക്കിയതിന് ശേഷം സ്റ്റേറ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2nd പ്രൈസും കരസ്ഥാക്കി. അപ്പോൾ എന്താ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്ലവിച്ചേട്ടനൊക്കെ. സത്യം പറഞ്ഞാൽ ഗോഗറിനെ എന്നെ പട്ടി ഓടിപ്പിച്ചതിൻ്റെ ആ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റൈഡ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വരെ കരുതിയിരുന്നു. പക്ഷെ ഇന്ന് ഇവരൊക്കെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പിന്തിരിയത്, കാരണം നമ്മൾ ആ ഒരു പ്രശ്നം തരണം ചെയ്ത് പോയാൽ നമ്മളെയും കാത്ത് ഒരുപാട് നല്ല അനുഭവങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഗോവ പോകുന്നുണ്ട്, അവിടെ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. കാരണം ഞാനൊരു പുതിയ പരീക്ഷണം നടത്തിയതാണ്, പുറത്ത് പോയിട്ട് അവിടെ നിന്ന് എൻ്റെ യാത്രാനുഭവങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്നെ അറിയിക്കുക. പിന്നെ എന്ന് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.